നിന്നിങ്ങോട്ട് ജോർദാൻ നദി, യെർഷലേം, ബദലഹേം ക്രൈസ്തവരുടെ പ്രാർത്ഥനാ യാത്രകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം. സൂഫിസത്തിന്റെ വേരോട്ടമുള്ള അമ്മൻ മുതൽ പഴയ ജെറുസലേമിലെ അല്ലക്സ പള്ളി വരെ, ഇസ്ലാം മത വിശ്വാസികൾക്ക് മക്കയും മദീനയും കഴിഞ്ഞാൽ റൂഹിനെ അറിയാനുള്ള യാത്രകളുടെ ഏറ്റവും വലിയ വഴികൾ. അതുകൊണ്ട് തന്നെ വിശ്വാസയാത്രകളുടെ പറുദീസയാണ് ഇപ്പോൾ യുദ്ധത്തിൽ തീപ്പെട്ട് കിടക്കുന്നത്. പശ്ചിമേഷ്യൻ സമാധാനം കീറാമുട്ടിയായി തുടരുമ്പോഴും കുറെ കാലമായി സംഘർഷം രക്തരൂക്ഷിതമല്ലാതെ തുടരുന്നതിനാൽ പുണ്യനഗരങ്ങളിലൂടെയുള്ള യാത്രകൾ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് നിരവധി പേരാണ് പോർക്കളത്തിൽ പെട്ടുപോയത്. സി എം മൗലവിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ 3 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട സംഘം അതിലൊന്നു മാത്രം. സ്ത്രീകളുൾപ്പെടെ 40 പേർ സംഘത്തിലുണ്ട്. ഇന്നലെ ഞങ്ങൾ ഈജിപ്തിലേക്ക് പുറപ്പെട്ടതാണ്. ദൗർഭാഗ്യവശാൽ അപ്പോഴാണ് ഹമാസ് ഇസ്രയേൽ യുദ്ധമുണ്ടാകുന്നത്. അതേ തുടർന്ന് എല്ലാ ലൈനുകളും ബ്ലോക്ക് ചെയ്തു, അവര് റോഡുകളെല്ലാം ക്ലോസ് ചെയ്തു. കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട മറ്റൊരു സംഘത്തെ ഈജിപ്തിലേക്ക് സുരക്ഷിതമായി മാറ്റി. ഞങ്ങൾ പാലസ്തീൻ വഴി പാലസ്തീൻ ബോർഡർ ഇസ്രായേൽ കടന്നു, ഇസ്രായേൽ ബോർഡർ കഴിഞ്ഞു ഈജിപ്തിൽ സുഖമായി. ഞങ്ങളുടെ ബാച്ച് 38 പേരും സുഖമായി ഈജിപ്തിൽ എത്തിച്ചേർന്നു. പത്തനംതിട്ട മുൻ DCC പ്രസിഡന്റ് ബാബു ജോർജ് ഉൾപ്പെടെയുള്ള സംഘം ഇപ്പോൾ പലസ്തീനിലാണ്. ബദൽഹേമിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയിലാണിവർ. യാത്ര പണ്ടത്തെ പോലെ അങ്ങോട്ട് ഒരു മൂവ്മെന്റ് ഇല്ല, പക്ഷെ എന്നാലും ഇറങ്ങി നടക്കുന്നതിനും ഒരു സംരക്ഷണം ഗവൺമെന്റ് ഭാഗത്തും ഉണ്ട് എന്നുള്ളൊരു തെളിവാണ് രാവിലെ ഞങ്ങൾക്ക് പോകാനുള്ള ഒരു അനുമതി കിട്ടിയത്. കൊച്ചിയിൽ നിന്ന് തീർത്ഥാടനത്തിനായി പോയ 50 പേരടങ്ങുന്ന മറ്റൊരു സംഘം ജോർദാനിൽ ഹോട്ടലിൽ കഴിയുകയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.